ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗുരുഭ്യോ നമ ശ്രീ മഹാദേവ്യേ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 12-ാം സ്കന്ധത്തിലത്തെ ഗൗതമശാപം എന്ന 9-ാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. വ്യാസൻ: പണ്ടൊരിക്കൽ പത്തുമഞ്ചും വത്സരങ്ങൾ തുടർച്ചയായി കർമ്മദോഷം കൊണ്ടു ഭൂവിൽ മഴ കിട്ടാതെയായി നൃപ. ആളിപ്പടർന്നു ദൗർഭിക്ഷ്യം സർവനാശകരം തഥാ ഗൃഹം തോറും ചത്തടിഞ്ഞ ശവമെണ്ണാൻ പ്രയാസമായി. കടിച്ചു തിന്നാർക്ഷുധയാൽ വരാഹാശ്വാദിയെ ചിലർ മനുഷ്യർ തൻ ശവം കൂടി ഭക്ഷിച്ചാർക്ഷുത്തിനാൽ ചിലർ. ഭയങ്കരമായിട്ടുള്ള 15 കൊല്ലം മഴ കിട്ടാണ്ട്, അപ്പം എന്താ ക്ഷാമം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വീടുകളിലൊക്കെ ശവങ്ങൾ, പന്നിയും പിന്നെ കുതിരയും ഒക്കെ തിന്ന, മനുഷ്യരുടെ ശവം കൂടി തിന്ന. അമ്മമാർ മക്കളെ തിന്നാർ, വരന്മാർ പത്നിമാരെയും വിശപ്പടക്കാനാവാതെ മർത്യർ സർവത്ര തെണ്ടിനാർ. ഒത്തുകൂടി ചിന്ത ചെയ്താരക്കാലം വിപ്രരൊക്കെയും ഇക്കഷ്ടം പോക്കുവാൻ ഗൗതമർഷിക്കേ സാധ്യമായി വരൂ. ഈ ബുദ്ധിമുട്ട് തീർക്കാൻ ഗൗതമ മഹർഷിക്കേ പറ്റുള്ളൂ. പോക നാമേവരും ഗൗതമാശ്രമത്തിങ്കലീക്ഷണം, ഗായത്രി ജപനിഷ്ണാതനാണല്ലോ മുനി ഗൗതമൻ. ഗായത്രി ജപ അതിൽ മുഴുകിയ ആളാണ് ഗൗതമ മഹർഷി. സുഭിക്ഷമങ്ങെന്നു കേൾപ്പു, അവിടെ ആ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ ആ ഭാഗത്ത് ഒരു ക്ഷാമമില്ല. പോയിട്ടുണ്ട് എത്രയോ ജനം, അവിടേക്ക് പലരും പോയി താമസിക്കുകയാണ്. ഏവം ചിന്തിച്ചങ്ങു ചെന്നാർ കെട്ടും മൂട്ടയുമായി ദ്വിജർ. കെട്ടും കെട്ടി പോയി ബ്രാഹ്മണരെ. അഗ്നിഹോത്രം ധനം ഗോക്കൾ ഭൃത്യന്മാരിവരൊത്തുടൻ. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ ഹോമ തീയ്യ്, ഹോമാഗ്നിയും കൊണ്ടു പോവുകയാണേ, കെടാൻ പാടില്ല അഗ്നിഹോത്രത്തിൻ്റെ അഗ്നി. അഗ്നിഹോത്രം ധനം ഗോക്കൾ ഭൃത്യന്മാരിവരൊത്തുടൻ കിഴക്കു നിന്നെത്തി ചിലർ, തെക്കു നിന്നന്യസംഘവും പടിഞ്ഞാറും വടക്കും നിന്നെത്തി മറ്റുള്ള കൂട്ടരും. ദ്വിജസംഘത്തേവം കണ്ടാനമിച്ചതു ആനമിച്ചിതു ഗൗതമൻ. നമസ്കരിച്ചാൽ സ്വാഗതം ചെയ്തു എന്നർത്ഥം. ആസനാദ്യുപചാരങ്ങൾ കൊണ്ടു പൂജിച്ചു വിപ്രരെ, ചോദിച്ചു കുശലം വന്ന കാരണത്തെയുമാതരാൽ. ചെന്നാർ സവിസ്മയം സ്വസ്വവൃത്താന്തം അവരൊക്കെയും, ദുഃഖാർത്തരായി വിപ്രരെ കണ്ട ഭയം നൽകി മാമുനി. സർവഥാ ഭൃത്യൻ ഈ ഞാൻ, ഈ ഗൃഹം നിങ്ങളുടേതു താൻ, പിന്നെ എന്തിനു പിന്നെ ചിന്ത എന്തിനു നിങ്ങൾക്ക് ദാസൻ ജീവിച്ചിരിക്കവേ. വിഷമിക്കണ്ട, ഞാൻ നിങ്ങളുടെയൊക്കെ ദാസനാ, നിങ്ങളെന്തിനാ വിഷമിക്കണേ, ഒരു വിചാരവും വേണ്ട. തപോധനന്മാരാണല്ലോ നിങ്ങൾ, ഞാൻ ധന്യനത്രയും, ആരെ ദർശിക്കവേ മാറും പുണ്യമായി ഘോരപാപവും. ആ നിങ്ങൾ തൻ പാദധൂളി കൊണ്ടൻ ഗേഹം പവിത്രമായി, നിങ്ങൾ തൻ കൃപയാൽ ആരുണ്ടെന്നേക്കാൾ ധന്യനായൊരാൾ. സുഖമായിങ്ങു പാർത്താലും സന്ധ്യാവന്ദന നിഷ്ഠരായി. ഞാൻ കൃതാർത്ഥനായി, എന്നേക്കാളും ധന്യനായിട്ട് ആരാളത്, നിങ്ങളിവിടെ സുഖമായിട്ട് ജീവിച്ചോളൂ സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത്. വ്യാസൻ: ആശ്വാസവാക്കേവമോദി ഗൗതമൻ താപസോത്തമൻ, ഭക്തിപൂർവം കൂപ്പി വാഴ്ത്തി ഗായത്രീ ദേവിയെ തഥാ. നമോ ദേവി മഹാവിദ്യേ വേദദാത്രീ പരാൽപരേ, വ്യാഹൃത്യാദി മഹാമന്ത്രരൂപേ പ്രണവരൂപിണി, സാമ്യാവസ്ഥാത്മികേ ദേവി നമോ ഹി ഹ്രീങ്കാരൂപിണി, സ്വാഹാസ്വധാസ്വരൂപേ കൈതൊഴുന്നിൻ സകലാർത്ഥതേ, ഭക്തകൽപ്പലതേ കൂപ്പം അവസ്ഥാത്രയസാക്ഷിണി.
തുല്യാതീതാത്മികേ ദേവി സച്ചിദാനന്ദ വിഗ്രഹേ സർവവേദാന്ത സംവേദ്യേ സൂര്യമണ്ഡലവാസിനി തങ്കവർണമെഴും ബാല പുലർച്ചയ്ക്ക് ഉച്ചയാകവേ യുവകോമള വന്ദിക്കു വൃദ്ധ കൊണ്ടൽ നിറത്തൊടും നമസ്തേ സർവലോകേശി കാത്താലും പരമേശ്വരി ഏവം സ്തുതിക്ക് പ്രത്യക്ഷ ദർശനം നൽകി അംബിക സർവാഭീഷ്ടദ മാം പൂർണ്ണപാത്രമൊന്നേകി ഇങ്ങനെ ചൊന്നാളദേവി എന്തെന്തു വേണമെന്നു നിനക്കിലും എല്ലാമേകുന്നൊരു പാത്രമിതാ തന്നേൻ നിനക്കു ഞാൻ. അങ്ങനെ ഗായത്രി ദേവിയെ അങ്ങോട്ട് സ്തുതിച്ചു ഗൗതമ മഹർഷി. അപ്പോൾ ഗായത്രി ദേവി പ്രത്യക്ഷപ്പെട്ടിട്ടൊരു പാത്രം കൊടുത്തു, എന്ത് വേണമെന്ന് വിചാരിച്ചാലും ഈ പാത്രം തരും. എല്ലാമേകുന്നൊരു പാത്രമിതാ തന്നെ നിനക്കു ഞാൻ ഏവമോതി മറഞ്ഞാള സാക്ഷാൽ ഗായത്രിയാം പര അതിങ്കൽ നിന്നും അന്നേരം കുന്നുപോൽ വിവിധാന്നവും ഷഡ്രസം ചേർന്ന കറികൾ പലതും ജാതമായി നൃപ ദിവ്യഭൂഷകളും പട്ടുവസ്ത്രവും മറ്റു വസ്ത്രവും യജ്ഞസാമഗ്രികളും പല പാത്രങ്ങളും തഥാ മഹാത്മാവാം ഋഷിശ്രേഷ്ഠനാവശ്യപ്പെട്ടതൊക്കെയും അപൂർണപാത്രത്തിൽ നിന്നും ഉദ്ഗമിച്ചിതു നാരദ സത്വരം വിപ്രസംഘത്തെ വിളിച്ചാമോദപൂർവകം ധനധാന്യാദിയും വസ്ത്രങ്ങളും നൽകി മുനീശ്വരൻ. ഇപ്പോൾ ബ്രാഹ്മണരെയൊക്കെ വിളിച്ചിട്ട് അവർക്ക് എന്താ വേണ്ടത് വെച്ചൊക്കെ കൊടുത്തു, വസ്ത്രം ഭക്ഷണം ഒക്കെ. പാത്രത്തിൽ നിന്നുമുണ്ടായ ഗോമഹിഷ്യാദി സർവവും ശ്രുക്സ്രുവാദികളും യജ്ഞസംഭാരങ്ങളുമേകിനാൻ. യജ്ഞത്തിനുള്ള സാധനങ്ങളും ഉണ്ട്, അതൊന്ന് വന്നു. യജ്ഞങ്ങൾ ചെയ്തു വിപ്രന്മാർ മുനി കൽപ്പിച്ച മാതിരി ഏവമപുണ്യഭൂഭാഗം കേവലം നാഗതുല്യമായി. ആ ഭാഗ സ്വർഗം പോലെയായി. മൂലോകത്തിലും എന്തെന്തു നല്ലതുള്ളതൊക്കെയും ഗായത്രി ദത്തപാത്രത്തിൽ നിന്നുമുണ്ടായിതങ്ങുടൻ വസ്ത്രചന്ദനഭൂഷാദി കൊണ്ടു ദേവോപമം ദ്വിജർ ശോഭിച്ചു തൽപത്നിമാർ വിൺമംഗമാർക്കും സമാനമായി. ബ്രാഹ്മണരൊക്കെ ദേവന്മാരെ പോലെ നല്ല ഗംഭീരമായിട്ടുള്ള വസ്ത്രങ്ങൾ ആഭരണം അപ്സരസുകളെ പോലെയായി അവരുടെ ഭാര്യമാര്. ഏവം മുന്യാശ്രമത്തിങ്കൽ എന്നുമുണ്ടായതുത്സവം തീണ്ടിയില്ല ആശ്രമം രോഗാദികളോ ദൈത്യഭീതിയോ ശതയോജന വിസ്തീർണമായൊരാശ്രമഭൂവതിൽ മറ്റും ജന്തുക്കൾ പലതും വന്നുകൂടുകയാൽ നൃപ അഭയം നൽകി രക്ഷിച്ചാനവയെയും മുനീശ്വരൻ വിധി പോലെ അവിടെ ചെയ്ത നാനായജ്ഞങ്ങളാൽ സുരർ പാരം സന്തുഷ്ടരായി പാടിപ്പുകഴ്ത്തി മുനികീർത്തിയെ വാഴ്ത്തിനാൻ ഇന്ദ്രസഭയിൽ ഒരു നാൾ ഇന്ദ്രനീവിധം നമുക്കഭീഷ്ടങ്ങൾ സമസ്തമേകുമിം മഹാൻ നമുക്കിന്നൊരു കൽപ്പപാദപം അല്ലെങ്കിൽ ജീവിപ്പതിനും ഞെരുങ്ങുമീ അകാലം എങ്ങീ മഖഭാഗമൊക്കെയും. അപ്പം ഈ ബ്രാഹ്മണരൊക്കെ ഇങ്ങനെ യാഗം ചെയ്യണേ, അപ്പോൾ അങ്ങനെ യാഗം ചെയ്താലേ ദേവന്മാർക്ക് ഭക്ഷണം കിട്ടുള്ളൂ. മഖഭാഗം, മഖം യാഗം, യാഗത്തിൻ്റെ ഭാഗം കിട്ടണ്ടേ. അപ്പോൾ ഇന്ദ്രസഭയിൽ ദേവേന്ദ്രൻ പറയുക, ഈ മഹർഷിയുടെ എന്താണ് മഹാത്മ്യം കേമം തന്നെയാണ്, ഈ മഹർഷി കാരണമല്ലേ ഇവർക്ക് ഇങ്ങനെ യാഗം ചെയ്യാൻ പറ്റണത്, അല്ലെങ്കിൽ നമ്മളും പട്ടിണിയാവും. ഏവം 12 വർഷങ്ങളാ വിപ്രേന്ദ്രരെ മാമുനി മക്കളെപ്പോൽ കാത്തുപോറ്റി ഗർവലേശമിഴാതഹോ തീർപ്പിച്ചാനന്നു ഗായത്രി ക്ഷേത്രമൊന്നുത്തമം മുനി ആ ക്ഷേത്രത്തിൽ ദ്വിജേന്ദ്രന്മാർ സന്ധ്യ മൂന്നിലുമൊന്നുപോൽ പുരശ്ചര്യയുടും ഭക്ത്യാ പൂജിച്ചു ജഗദംബയെ.
ഗൗതമ മഹർഷി ഒരു ക്ഷേത്രം ഉണ്ടാക്കി ഗായത്രി ദേവിയെ പ്രതിഷ്ഠിച്ചു. ബ്രാഹ്മണരെ അവിടെ 3 നേരവും പൂജിച്ചു. കാണാം ദേവിയെ അങ്ങിന്നും ഉഷസ്സിലൊരു ബാലയായി, യൗവനപ്പൂൺ പൊടുച്ചയ്ക്കും വൃദ്ധയായ അന്തിയിങ്കലും. രാവിലെ ഒരു പെൺകുട്ടി, പെൺകിടാവ്, ഉച്ചയ്ക്ക് നല്ല യൗവനം തുളുമ്പുന്ന ഒരു സ്ത്രീയായിട്ട്, സന്ധ്യയ്ക്ക് ഒരു വൃദ്ധയായിട്ട്. അന്നൊരിക്കൽ തത്ര വന്നു നാരദൻ മുനിപുങ്കവൻ, പാടിയും കൊണ്ടു ഗായത്രി മഹാത്മ്യം നിജവീണയിൽ. ഭാവിതാത്മാക്കൾ മുനികൾക്കിടയിൽ ഗൗതമാദ്യരാൽ തുലോം പൂജിതനായി, തത്ര നാരദൻ ശാന്തചിത്തനായി, ഗൗതമൻ തൻ പെരുമയെ പറ്റിയോ താൻ തുടങ്ങിനാൻ. അപ്പോൾ നാരദ മഹർഷി ഒരു തവണ അവിടെ വന്നു, എന്നിട്ട് ഗൗതമനെ പറ്റിയിട്ടിങ്ങനെ സ്തുതി, ഗൗതമ മഹർഷിയുടെ കേമത്തം പറയാണ്. വിപ്രന്മാരെ പോറ്റിടും നിൻ വിപുല സ്വച്ഛ കീർത്തിയെ, ബ്രഹ്മർഷേ കേട്ടു ഞാൻ ഇന്ദ്രൻ സുധർമ്മയിലുരച്ചതായി. ദേവേന്ദ്രൻ, തൻ്റെ ദേവേന്ദ്രൻ്റെ സഭയാണ് സുധർമ്മ, അതിൽ അങ്ങയെ പറ്റിയിട്ട് പറഞ്ഞു. ഇന്ദ്രൻ വാഴ്ത്തിപ്പറഞ്ഞോരക്കഥ നേരിട്ടു കാണുവാൻ വന്നേൻ ഞാൻ, ധന്യനത്രേ നീ ദേവി കാരുണ്യവായ്പിനാൽ. അങ്ങ് ധന്യനാണ്, ഇന്ദ്രനും കൂടി പുകഴ്ത്തിയില്ലേ അങ്ങേ. എന്നാ മുനീന്ദ്രനോടോതി ഗായത്രീ ക്ഷേത്രമുത്തമം, അണഞ്ഞു ഭക്തി സംഫുല്ല നേത്രനായി കണ്ടു ദേവിയെ കുമ്പിട്ടു വാഴ്ത്തി തരസാ വിണ്ണകം പൂകി നാരദൻ. എന്നിട്ട് ദേവിയെ തൊഴുത് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഗൗതമോത്കർഷമീ വണ്ണം തദ്രക്ഷയിലെഴും ദ്വിജർ കേട്ട സൂയപ്പെട്ടു പാരമഴൽ പെട്ടാർദ്ധരാപദേ. ആ ഗൗതമ മഹർഷിയുടെ രക്ഷയിൽ കഴിയണ ബ്രാഹ്മണർക്ക് പക്ഷേ ഇത് കേട്ടിട്ടേ അസൂയി. ഒന്നാലോചിച്ച് നോക്കൂ, എന്തൊരു കഷ്ടല്ലേ. ഗൗതമ മഹർഷി കഷ്ടപ്പെടണ ബ്രാഹ്മണർക്ക് ആതിഥ്യം അരുളി, അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. കുറേ കാലം അവർക്ക് ഭക്ഷണവും യാഗം ചെയ്യാനുള്ള വസ്തുക്കളും ഒക്കെ കൊടുത്തു, ഒരമ്പലം തീർപ്പിച്ചു. എന്നിട്ടും ഗൗതമ മഹർഷിയുടെ മഹാത്മ്യം നാരദൻ പറഞ്ഞു, ഇന്ദ്രൻ അവിടെ ദേവസഭയിൽ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഇവർക്ക് അസൂയേ. ഗൗതമൻ തൻ യശസ്സിനു കോട്ടം തട്ടിച്ചിടും വിധം, കാലം വന്നാൽ പ്രവർത്തിക്കാനുറച്ചാരവരേവരും. ഈ ഗൗതമൻ്റെ ആ കീർത്തി ഉണ്ടല്ലോ, അതിനിത്തിരി മങ്ങൽ തട്ടിക്കണം, കാലം വരട്ടെ. പിന്നെ കാലക്രമത്തിങ്കൽ മഴയും പെയ്തു ഭൂമിയിൽ. അങ്ങനെ അവരിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ വന്നു ഭൂമിയിൽ. സുഭിക്ഷവും വന്നു രാജ്യത്തെല്ലായിടത്തും നൃപോത്തമാ. സുഭിക്ഷത്തിൻ വാർത്ത കേട്ടു വിപ്രന്മാരൊത്തുചേർന്നുടൻ, ശാന്തം പാപം വട്ടമിട്ടാർ ശപിക്കാൻ ഗൗതമർഷിയെ. ഇനി അവരൊക്കെ കൂടി കൂട്ടു ചേർന്നിട്ട് ഈ ഗൗതമർഷിയെ ശപിക്കണം തീർച്ചയാക്കി. എന്തോ താൻ ഇവരെ പെറ്റ പിതാക്കളുടെ ധന്യത, കഷ്ടം ഇവരെ, ഇവരുടെ അച്ഛനും അമ്മയും അവരുടെ ഒരു ധന്യത, വല്ല ധന്യ അച്ഛ നിന്ദാ വ്യാജസ്തവം വ്യാജസ്തുതിയാണ് കേട്ടോ, സ്തുതിക്കുക എന്നുള്ള പേരിൽ നിന്ദിക്കുക. ഈ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരു കഷ്ടം. കാലത്തിൻ വൈഭവം രാജൻ ചൊല്ലാൻ ആർക്കിഹ സാധ്യമാം, ചാവാൻ പോകും വൃദ്ധഗോ ഒന്നിനെ നിർമ്മിച്ചു മായയാൽ. വിട്ടാരക്കൂട്ടർ ഹോമത്തിൻ കാലത്താ യജ്ഞശാലയിൽ ഒരു ചാവാളി പയ്യനെ ഉണ്ടാക്കി, എന്നിട്ട് ഗൗതമ മഹർഷിയുടെ യാഗശാലയിലേക്ക് പറഞ്ഞു. തടുത്തു ഗൗതമൻ ഹും ഹും ശബ്ദത്താൽ ചത്തിത പശു. ഗൗതമൻ ഒരൊച്ച ഉണ്ടാക്കിയുള്ളൂ, പോയെന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ പറഞ്ഞേയുള്ളൂ. ആ ശബ്ദത്തിൻ്റെ ശക്തി കൊണ്ട് പയ്യു വീണു ചത്തു. കൊന്നിത ഗോവിനെ ദുഷ്ടനെന്നാർത്താർ ദ്വിജരും, തഥാ ഹോമം സമാപിച്ചു തുലോമാശ്ചര്യപ്പെട്ടു മാമുനി. ഗൗതമൻ പയ്യനെ കൊന്നു എന്നവർ പറഞ്ഞപ്പോൾ മഹർഷിക്ക് അത്ഭുതമായി. സമാധിയിൽ കണ്ണടച്ചു ചിന്തിച്ചാനാശു കാരണം, പറ്റിച്ച് ദീ വിപ്രരനായി ഉൾക്കണ്ണാൽ കണ്ടു ഗൗതമൻ. മനസ്സിലായി, ജ്ഞാനദൃഷ്ടി കൊണ്ട് ഈ ബ്രാഹ്മണരുടെ പണിയാണെന്ന് മനസ്സിലായി.
പാരം കോപിച്ചു, സംഹാരരുദ്രനെ പോലെ തൽക്ഷണം ശപിച്ചു വിപ്രരേ സർവം രുട്ടാൽ ചെങ്ങിയ കണ്ണുമായി. ആ ബ്രാഹ്മണരെയൊക്കെ അങ്ങോട്ട് ശപിച്ചു, നേരെ വിപരീതമായി ബ്രാഹ്മണരുടെ പ്രവൃത്തിക്ക്. വേദത്തിൻ അമ്മയാം ഗായത്രി തൻ ധ്യാനജപങ്ങളിൽ സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, നിങ്ങൾക്ക് ഗായത്രി ജപിക്കാൻ പറ്റാണ്ടാവട്ടെ. മൂലപ്രകൃതി തൻ ധ്യാനത്തിങ്കലും കഥയിങ്കലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, ആ പരാശക്തിയെ ധ്യാനിക്കാനും പരാശക്തിയുടെ കഥ പറയാനും നിങ്ങൾക്ക് പറ്റാണ്ടാവട്ടെ. ദേവീ മന്ത്രത്തിലും ക്ഷേത്രത്തിങ്കലും പൂജയിങ്കലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, ദേവി ഉത്സവങ്ങൾ കാണാനും നാമസങ്കീർത്തനത്തിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, ദേവീ ഭക്തന്മാരെ അർച്ചിക്കാനും മുമ്പിൽപ്പെടാനുമേ സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, ശിവോത്സവം കാണുവാനും ശിവഭക്താർച്ചനത്തിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, ശുദ്ധഭസ്മം ബില്വദളം രുദ്രാക്ഷമിവയേതിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, ജ്ഞാനമാർഗത്തിലും ശ്രൗതസ്മാർത്താചാരങ്ങളേതിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, അദ്വൈതജ്ഞാനവും ശാന്തി ദാന്തി തൊട്ടുള്ളതൊക്കെയും നേടുന്നതിൽ ശ്രദ്ധയറ്റോരാകുവിൻ വിപ്രനീചരെ, നിത്യകർമാദികളിലും അഗ്നിഹോത്രാദിയിങ്കലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, നിത്യസ്വാധ്യായത്തിലും അസ്വാധ്യായ പഠനത്തിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, ഗോദാനാദി കഥാനത്തിൽ പിതൃശ്രാദ്ധാദിയിങ്കലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, കൃച്ഛ്രചാന്ദ്രായണത്തിങ്കൽ പ്രായശ്ചിത്താദിയിങ്കലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ, ശ്രീദേവി ഭിന്നദേവാർച്ചാ ശ്രദ്ധാഭക്തി സമേതരായി ശംഖചക്രാദ്യങ്കിതരായി തീർന്നാലും വിപ്രനീചരെ, കാപാലികന്മാരായി ബൗദ്ധശാസ്ത്ര തൽപരരായി സദാ പാഖണ്ഡാചാരരതരായി തീർന്നാലും വിപ്രനീചരെ, പിതൃമാതൃസുതാഭ്രാതൃകന്യാപത്നിജനത്തെയും വിക്രയം ചെയ്തിടുന്നവരായി തീർന്നാലും വിപ്രനീചരെ, വേദവും തീർത്ഥവും വിറ്റു തിന്നുന്നോരായും അവ്വിധം ധർമ്മത്തെ വിൽക്കുവോരായും തീർന്നാലും വിപ്രനീചരെ, പാഞ്ചരാത്രം കാമശാസ്ത്രം കാപാലികമതം തഥാ ബൗദ്ധശാസ്ത്രം തൊട്ടവയിൽ ശ്രദ്ധയുള്ളവരാകുവിൻ, അമ്മ സോദരിമാർ പുത്രി ഇവരെ കൂടിയും തഥാ പരസ്ത്രീകളെയും പ്രാപിക്കുന്നോരാവുക നീചരെ, നിങ്ങൾ തൻ വംശജന്മാരാം ആണു പെണ്ണുങ്ങളൊക്കെയും എൻ ശാപശക്തിയാൽ തീർന്നിടട്ടെ നിങ്ങൾക്കു തുല്യരായി, ഏറെ ചൊന്നിട്ടെന്തു മൂലദേവിയായി ജഗദംബയായി ഗായത്രിയാം ദേവി തൻ്റെ കോപം വീഴട്ടെ നിങ്ങളിൽ, അന്ധകൂപാദികുണ്ടത്തിൽ വാഴുവിൻ നിങ്ങളെപ്പോഴും. വ്യാസൻ ജലം കയ്യിലെടുത്തേവം ശാപവും നൽകി ഗൗതമൻ മെത്തും ഭക്തിയോടും പോയാൻ ഗായത്രി ദർശനത്തിനായി. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ശപിച്ചു ആ ബ്രാഹ്മണരെയൊക്കെ. എന്നിട്ടോ ഗായത്രി ദേവിയെ കാണാൻ പോയി. ചെന്നു കുമ്പിട്ട നേരത്തപ്പരാൽ പരമഹേശ്വരി വിപ്രദുശ്ചരിതം കണ്ടുൾ താരിൽ പൂണ്ടിതു വിസ്മയം. ആ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടേക്കാണ് പോയതേ. ആ ദേവിക്ക് അങ്ങോട്ട് അത്ഭുതമായി ഇത് കണ്ടിട്ട്, ഈ ബ്രാഹ്മണരുടെ ആ ചീത്ത പ്രവൃത്തി കണ്ടിട്ട്. വിപ്രദുശ്ചരിതം കണ്ടുൾത്താരിൽ പൂണ്ടിതു വിസ്മയം ഇന്നും കാണാം
ആ മുഖത്തിലാശ്ചര്യം കുടികൊള്ളതായി. ഇന്നും ആ ബിംബം കണ്ടാൽ അത്ഭുതത്തോടുകൂടി നോക്കണതാ തോന്നുത്രേ. ചൊന്നാൾ സാത്ഭുതമദ്ദേവി ഗൗതമർഷിയോടിങ്ങനെ, വിഷമേ നൽകിടു പാലു കൊടുത്താലും ഭുജംഗമം. പാമ്പിനെ പാല് കൊടുത്തിട്ട് എന്താ കാര്യം? പാമ്പ് വിഷമല്ലേ തരുള്ളൂ. പൊറുത്താലും മഹാത്മാവേ കർമ്മത്തിൻ ഗതിയേവമാം, എന്നോതും ദേവിയെ നമിച്ചണഞ്ഞാനാശ്രമം മുനി. മറന്നാരുടനെ ശാപദഗ്ധരാം വിപ്രർ വേദവും ഗായത്രി കൂടിയും പാരമത്ഭുതപ്പെട്ടിദേവരും. അവരൊക്കെ പഠിച്ച വേദമൊക്കെ മറന്നു, ഗായത്രി മറന്നു. പശ്ചാത്താപത്തോടും പിന്നെയൊത്തുമേളിച്ചു ഭൂസുരർ, സാഷ്ടാംഗമം മുനിശ്രേഷ്ഠൻ തന്നെ വീണു നമിച്ചുടൻ. നാണിച്ചു മുഖവും താഴ്ത്തി ഏതും മിണ്ടാതെ തേങ്ങിനാർ. പൊറുത്താലും 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 മുനീശ്വര, വീണ്ടും വീണ്ടും ചുറ്റിലും നിന്നേവം തേങ്ങിയിരിക്കവേ കൃപാർദ്രചിത്തനായി ചൊന്നാനവരോടേവമം മുനി. കൃഷ്ണാവതാരം വരെയും കുംഭീഭാഗത്തിൽ വാഴുവിൻ, എൻ വാക്യം സർവഥാ പാഴായിപ്പോവില്ലെന്നു ധരിക്കുവിൻ. വീണ്ടും കലിയുഗം വന്നാൽ ജനിക്കും നിങ്ങളേവരും, ഞാനീ ചൊന്നതുപോലെല്ലാം വരുമപ്പോള സംശയം. ശാപമോക്ഷത്തിനു നിങ്ങൾക്കുണ്ടിന്നാഗ്രഹമെങ്കിലോ, സേവിപ്പിൻ സർവദാ നിങ്ങൾ ഗായത്രീ പദധാരിണ. നിങ്ങൾ കൃഷ്ണാവതാരം വരെ കുംഭീഭാഗ നരകത്തിൽ കഴിയണം, പിന്നെ കലിയുഗം വന്നാൽ ജനിക്കും. ശാപമോക്ഷം വേണമെങ്കിൽ ഗായത്രീ ദേവിയെ ഭജിച്ചോളൂ വ്യാസൻ. ഏവമേവരെയും വിട്ടു ഗൗതമൻ മുനിസത്തമൻ, പ്രാരബ്ധമെന്നുള്ളിൽ നണ്ണി തേടിനാൻ ശാന്തി ഭൂപതേ. അതിനാൽ ഭഗവാൻ കൃഷ്ണൻ വൈകുണ്ഠത്തിൽ ഗമിക്കവേ, കലിയും വന്നണഞ്ഞപ്പോൾ കുംഭീഭാഗത്തിൽ നിന്നവർ അണഞ്ഞാർ. പൂർവശാപത്താൽ ഭൂവിതിൽ ദ്വിജജാതിയായി, ഗായത്രിയിൽ ഭക്തിയറ്റും മൂവന്തികളെഴാതെയും, വേദതാൽപര്യവും വിട്ടു പാഖണ്ഡമതിനിഷ്ഠരായി. അഗ്നിഹോത്രാദിയും ശ്രാദ്ധഹോമാദികളുമെന്നിയേ പിറന്നാരവരാമൂലദേവി ജ്ഞാനവിഹീനരായി. തപ്തമുദ്രാങ്കിതർ ചിലർ സ്വേച്ഛാചാരികളായി, ചിലർ കാബാലികന്മാർ ജൈനന്മാർ കൗളന്മാർ ബൗദ്ധരായി, ചിലർ പാണ്ഡിത്യമുള്ളവരായാലും ഏവരും വൃത്തിഹീനരും, പരദാരങ്ങളിൽ സക്തന്മാരും തന്നെ നിരന്തരം. വീഴുന്നു കുംഭീഭാഗത്തിൽ കർമ്മത്താൽ അവർ പിന്നെയും, അതിനാൽ ദേവിയെ തന്നെ രാജൻ സേവിക്ക സർവഥാ. ശിവവിഷ്ണുപാസനകൾക്കില്ല നിത്യത്വം ഓർക്കുകിൽ, ശക്തി ഉപാസനയില്ലായിൽ അധോഗതി ഫലം സദാ. നീ ചോദിച്ചതു സർവം ഞാൻ ചുരുക്കിച്ചൊന്നു ഭൂപതേ. ഭവദുഃഖം കെടുക്കുന്നരാദ്യയാം ഭുവനേശ്വരി, വാഴും ശ്രേഷ്ഠം മണിദ്വീപം വർണ്ണിക്കാമിനി ഞാൻ നൃപാ. ശ്രീ മഹാദേവിയേ നമ. ശ്രീമദ്ദേവി ഭാഗവതം 12 സ്കന്ധം ഗൗതമശാപം എന്ന 9 അധ്യായം സമാപ്തം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമഃ.